ട്രാവൽ വിത്ത് ജ്യോതിസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, അവിടെ പഠിക്കാൻ വന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് എന്നുള്ളതിനെപ്പറ്റി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ചില സാങ്കേതിക തടസ്സം കൊണ്ട് അത് സാധിച്ചില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ ചലഞ്ചുകളെപ്പറ്റി തന്നെ ആദ്യം തന്നെ പറയാം. സാധാരണ ഞാൻ കോളേജുകളെപ്പറ്റി റിവ്യൂ ചെയ്യുമ്പോൾ സാധിക്കുമെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ കേപ് ബ്രിട്ടണിൽ പഠിച്ചിറങ്ങിയവരുണ്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവരാരും ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായില്ല. അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റിയെപ്പറ്റി ഞങ്ങൾക്കൊന്നും നല്ലത് പറയാനില്ല, പിന്നെ ഒരു വീഡിയോയിൽ വന്നാൽ എന്താണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇതൊരു ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഒട്ടുമിക്ക കുട്ടികളും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഈ വീഡിയോ ഞാൻ സ്വയമായി ചെയ്യുന്നത്. ഞാനവിടെ പഠിച്ച വിദ്യാർത്ഥിയൊന്നുമല്ല, പക്ഷേ ഞാനെന്തിവിടെ കണ്ടോ, ഞാനിപ്പോൾ നോവ സ്കോഷ്യയിലുണ്ട്, അപ്പം ഞാനെന്ത് കണ്ടോ ഇവിടെ പഠിച്ച കുട്ടികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് എങ്ങനെയുണ്ട് ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് എൻ്റെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇതിനെ ഒന്ന് വിലയിരുത്തുകയാണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞുല്ലോ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയെപ്പറ്റി ഒന്നും നല്ലത് പറയാനില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം എന്താണ് കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയുടെ ഗുണങ്ങളെന്നും, എന്നാൽ അവിടെ പഠിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ ഈ കേപ് ബ്രിട്ടൺ എന്നുള്ള സ്ഥലത്തെപ്പറ്റി പറയാം. ഹാലിഫാക്സിൽ നിന്നും ഏകദേശം 1200 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു ഐലൻഡ് കാണാം. കേപ് ബ്രിട്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു പാലം കടന്നു വേണം നമ്മൾ ഈ കേപ് ബ്രിട്ടൺ ഐലൻഡിലേക്ക് ചെല്ലാൻ. അധികം പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഈ കേപ് ബ്രിട്ടൺ ഐലൻഡ്. നോവ സ്കോഷ്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കേപ് ബ്രിട്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഐലൻഡിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് സിഡ്നി എന്ന് പറയുന്നത്. ഈ സിഡ്നി ഓസ്ട്രേലിയയിലൊരു സിഡ്നിയുണ്ട്, കാനഡയിലും ഒരു സിഡ്നിയുണ്ട്. ഇത് കാനഡയിലെ സിഡ്നിയാണ് ഞാൻ പറയുന്നത്. ഈ സിഡ്നിയിലാണ് ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. വളരെ പോപ്പുലേഷനൊക്കെ കുറഞ്ഞ ഒരു ചെറിയ ടൗൺ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ സിഡ്നിയിലെ ഒരു കോളേജിനെ അല്ലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് PR കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രദേശമാണ് നോവ സ്കോഷ്യ. പ്രത്യേകിച്ചും നോവ സ്കോഷ്യ പഠിക്കുന്ന കുട്ടികൾക്ക് PR കിട്ടാൻ വളരെ സിമ്പിളാണ്. ഉദാഹരണത്തിന് നമ്മളൊരു 2 വർഷത്തെ കോഴ്സ് എടുത്ത് ഇവിടെ വരുന്നു, 2 വർഷത്തെ പഠനമൊക്കെ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ അത് AIP സപ്പോർട്ടുള്ള കമ്പനിയാണെങ്കിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് വേണ്ട, ആ കമ്പനി സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് PR ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതാണ് ബാക്കിയുള്ള പ്രൊവിൻസിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ AIP സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ 1 വർഷം ജോലി ചെയ്യണം. എന്നാൽ നോവ സ്കോഷ്യ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പഠിച്ചിറങ്ങിയാൽ ഒരു AIP സപ്പോർട്ടുള്ള ഒരു കമ്പനി കയറി ജോലി കിട്ടിയാൽ നമുക്ക് ഉടനടി PR വെക്കാം. വേറെ ഒരു 3 വർഷം പോലും കാത്തിരിക്കേണ്ട, 2-2.5 വർഷം കൊണ്ട് നമ്മൾ PR സെക്യൂർ ആകുന്ന അത്രയും ഉറപ്പാണ് ഇവിടെ കിട്ടുന്നത്. അത് നോവ സ്കോഷ്യ മാത്രം പഠിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്ലാന്റിക് പ്രൊവിൻസ്, നോവ സ്കോഷ്യ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല, അറ്റ്ലാന്റിക് പ്രൊവിൻസസിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ആയിക്കോട്ടെ, നമ്മുടെ ന്യൂ ബ്രൗൺസ്വിക് ആയിക്കോട്ടെ, നോവ സ്കോഷ്യ ആയിക്കോട്ടെ, പിന്നെ ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന നോവ സ്കോഷ്യ തന്നെയാണ്. അത് കാരണം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഇവിടെ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് PR സെക്യൂർ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ട്രഗിളിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എനിക്കറിയാവുന്ന കുട്ടികളെല്ലാം തന്നെ 1-3 വർഷത്തിനുള്ളിൽ ഇവരെല്ലാം PR കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊവിൻസിൽ പഠിച്ചവർ 5 കൊല്ലം കൊണ്ട് PR കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇവിടെ 2.5-3 വർഷം കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും PR കിട്ടിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ഇവിടെ പഠിച്ചാൽ PR കിട്ടും എന്നുള്ളത്. ബാക്കി ഒരു പ്രൊവിൻസിലും പോയാലും നിങ്ങൾക്ക് ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുകയില്ല. ഇനി രണ്ടാമത്തത്, ഇത്രയും ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിക്കുമ്പം 5 ദിവസം തൊട്ട് 7 ദിവസം വരെയൊക്കെ പഠിക്കണം, കുത്തി ഇരുന്ന് പഠിച്ചാലേ ജയിക്കുകയുള്ളൂ. അതായത് മിക്ക യൂണിവേഴ്സിറ്റിയിലും 5 ദിവസം ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ കോളേജുകളായപ്പോൾ ഇപ്പോൾ ഒണ്ടാരിയയിലേക്ക് ഒട്ടുമിക്ക കോളേജുകളിലും 4 അല്ലെങ്കിൽ 5 ദിവസം ക്ലാസ്സിൽ പോയി കുത്തിയിരുന്ന് പഠിച്ച് എക്സാമും എഴുതി അസൈൻമെൻറ്സും എഴുതി നല്ല കഷ്ടപ്പാടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി.
പക്ഷേ ഇവിടുത്തെ പിള്ളേരുണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയോ. ഞാൻ കണ്ട കാഴ്ചയാണ്, ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ട കാഴ്ചയാണ് അത്ര സ്ട്രഗിളൊന്നും കുട്ടികൾ ചെയ്യുന്നില്ല. പല കുട്ടികളും ഒരു ദിവസം ക്ലാസ്സിൽ പോകുന്നത്, 6 ദിവസം ഫ്രീ എവിടെ കിട്ടും? പലരും ഇപ്പോൾ ഉദാഹരണത്തിന് 400 കിലോമീറ്റർ അകലെയുള്ള ഹാലിഫാക്സിൽ താമസിച്ചിട്ട് കേപ് ബ്രിട്ടണിൽ പഠിക്കുന്നു. ചിലവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അവിടം വരെ ബസ്സിന് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ചിലർ അങ്ങോട്ട് പോകാറ് പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത്ര സുഖമായിട്ടൊക്കെ പഠിക്കാൻ പറ്റിയ ഏത് യൂണിവേഴ്സിറ്റി കാരണമുണ്ട്? ഇതൊന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ബാക്കിയുള്ളവർത്തൊക്കെ ഉണ്ടല്ലോ, 4-5 ദിവസം ക്ലാസ്സുണ്ട്, അവിടെ പോയിരിക്കണം, അറ്റൻഡൻസ് നിർബന്ധമാണ്, പക്ക പക്ക അസൈൻമെൻറ്റ്സും പക്ക പക്ക പ്രൊജക്റ്റും ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടേ ഇത് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ കണ്ടേക്കുന്ന കാഴ്ച പല കുട്ടികളുടെ അവസ്ഥയാണ്. ഇപ്പോൾ കോളേജ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ പലരും ഹാലിഫാക്സിൽ താമസിച്ചിട്ട് അവിടെ പോയി ചില ആഴ്ചയിൽ ഒന്ന് പോയാൽ മതി, ഒറ്റ ദിവസം കൊണ്ട് ക്ലാസ് തീരുന്ന ഏത് കോളേജുണ്ട്, ഏത് യൂണിവേഴ്സിറ്റി ഉണ്ട്? ഇവിടെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, ഇവിടെ ഡാൽഹൌസി യൂണിവേഴ്സിറ്റിയും സെൻറ് മേരീസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്, ഇതുപോലുള്ള നോസ്കോഷ്യയിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ അവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, 4-5 ദിവസമൊക്കെ ക്ലാസ്സിൽ പോയി നന്നായിട്ട് പഠിച്ച് ഇനി പഠിച്ചാട്ട് പഠിച്ചാലും തോക്കുന്ന പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി ഇത്ര ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റിയ വേറെ എവിടെയുണ്ട്? അതൊരു വലിയ പോയിൻ്റാണ്. കാരണം ഇത്രയും സുഖമായിട്ട് പഠിച്ച് പാസ്സാകാൻ പറ്റിയത് ഞാൻ ചുറ്റും കാണുന്നൊരു കാഴ്ചയാണ്. അത് കാരണം തന്നെ പറയുകയാണ്, ഇത്ര സുഖമായിട്ട് പഠിക്കാൻ പറ്റിയത് വേറെ ഒരു യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ചത്തെ മുഴുവൻ ക്ലാസ്സും നമുക്ക് അറ്റൻഡ് ചെയ്ത് തീർക്കാം. അപ്പോൾ ബാക്കി 6 ദിവസം ഫ്രീ അല്ലേ? 6 ദിവസം ജോലി ചെയ്യുന്നവർക്ക്, ഇപ്പോഴൊക്കെ പുതിയ നമുക്ക് അവർ റെസ്ട്രിക്ഷനൊക്കെ എടുത്തു കളഞ്ഞ കാരണം 6 ദിവസം ജോലി ചെയ്യുന്നവർക്ക് 6 ദിവസം ജോലി ചെയ്യാം. അത്ര സുഖമുള്ള യൂണിവേഴ്സിറ്റി വേറെ എവിടെയുണ്ട്? അതാണ് രണ്ടാമത്തെ ബെസ്റ്റ് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്. വേറെ ഒരിടത്തും ഒരു പ്രൊവിൻസിലും പോയാലും ഈ ഒരു സുഖം കിട്ടുകയില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ബാക്കിയുള്ള കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും നോക്കുമ്പോൾ ഇവിടെ ഏജ് ഇച്ചിരി കൂടിയ ആൾക്കാർക്ക് പോലും വിസ കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സാധാരണ പലപ്പോഴും നമ്മൾ ഏജൻസികളിലൊക്കെ പോകുമ്പോൾ ഒരു 28 വയസ്സ് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ കാനഡ വെച്ചിട്ട് കാര്യമില്ല, വിസ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടേക്കുന്ന 30 കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ ഈ കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താണെന്നും എനിക്കറിയില്ല. പക്ഷേ ഇച്ചിരി നിങ്ങളിപ്പോൾ ഏജൊക്കെ ഇച്ചിരി കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്തു. 30-40 കഴിഞ്ഞ ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ചിലവർ, ഞാൻ തന്നെ സംശയം പ്രകടിപ്പിച്ച ചിലവരുണ്ട് ചില വിസകളൊക്കെ, കാരണം ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ഇതൊന്നും ഇല്ലാത്ത ചില ആളുകൾ വിസ കിട്ടുമോ എന്ന് വളരെ സംശയിച്ച സാഹചര്യങ്ങളിൽ പോലും കേപ് ബ്രിട്ടണിൽ വളരെ ഈസി ആയിട്ട് വിസ പാസ്സായിപ്പോയി. അങ്ങനെ അവരൊക്കെ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യും, പഠിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണം നിങ്ങൾ ഇച്ചിരി ഏജ് കൂടുതലാണെങ്കിൽ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേപ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റി. പിന്നെ 4th ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം, ഇത്രയും മലയാളികളുള്ള ഒരു കോളേജ് വേറെ ഇടം കാണുന്നു എനിക്ക് തോന്നുന്നില്ല. മലയാളികളുടെ ഒരു കേന്ദ്രം എന്ന് പറയാം, എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മലയാളിയെ കാണാൻ പറ്റും ഈ ഒരു കാര്യത്തെ. അപ്പം നിങ്ങൾ മലയാളികളില്ല, മുഴുവൻ പഞ്ചാബികളാണ്, അല്ലെ വേറൊരു നാട്ടുകാരാണ് എന്നുള്ള പേടിയൊന്നും വേണ്ട. കേപ് ബ്രിട്ടണിലേക്ക് വന്നാൽ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അത് കാരണം തന്നെ ഈ 4 പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് 4 വളരെ ഒരു കാനഡയിൽ പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 1, PR കിട്ടുക എന്നുള്ളത്. 2, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പം. 3, ഈ ഏജിൻ്റെ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാകുന്നു. 4, മലയാളി കമ്മ്യൂണിറ്റി ഇത്രയേ ഉള്ളത്. ഇത്രയും 4+ പോയിൻറ്റ്. ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തിപരമായി പറയാനുണ്ട്. പലരും ചോദിക്കും, ഇതെന്താണ്, ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒരു കുഴപ്പമില്ലേ, എന്നാൽ എത്ര സുഖമാണെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നേ എന്താ, അതല്ലേ ഏറ്റവും സുഖം എന്ന് ചോദിക്കാം. 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അത് നെഗറ്റീവല്ല, ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നാണ് ഇവിടുത്തെ ഹൗസിംഗ് ക്രൈസിസ്. അതായത് ജോസ്കോഷ്യയിലെ പ്രത്യേകിച്ച് ഈ സിഡ്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ നിങ്ങൾ പഠിക്കാൻ വരുമ്പം ഒരു റൂം കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നല്ല ചലഞ്ചിങ് ആണ്. കാരണം ഒരു ചെറിയ സിറ്റി, ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ വരുന്നു. അപ്പോൾ ഒരു റൂം സെക്യൂർ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് വിസ കിട്ടിയാൽ ഒരു റൂം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് സെക്യൂർ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി കയറി ഇങ്ങോട്ട് വരാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ആ ഒരു റൂം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒരു പ്രധാന പ്രശ്നമാണ്. മാർക്കറ്റ് പ്ലേസും കിജിജി പോലുള്ള ഇതിനകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്കൊരു പരിധി വരെ മലയാളികളുടെ കൂടെ തന്നെ ഒരു റൂമൊക്കെ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും. പറ്റുമൊക്കെ ചെയ്യും, നമ്മൾ അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്യണമെന്ന് മാത്രം. ബാക്കിയുള്ള പ്രൊവിൻസിൽ ചിലപ്പോൾ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് വീട് ഒപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഓരോ 1-2 ആഴ്ച നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് ഒരു വീട് ഒപ്പിക്കേണ്ടി വരും. പക്ഷേ അതും ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ ഈ ഒരു
ഹൗസിങ്ങിന് ക്രൈസിസ് ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അത് കാരണം ഈ സിഡ്നിയിലേക്ക് വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് കയറി വരിക. മറ്റൊരു പ്രശ്നമാണ് പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതും ഒരു സത്യമാണ്. കാരണം ഒരു ചെറിയ സിറ്റി, വലിയ പോപ്പുലേഷൻ ഒന്നുമില്ല, ആ ഒരു സ്ഥലത്തേക്ക് ഇത്രയും കുട്ടികൾ വന്നിറങ്ങുമ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ഒപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വരുന്നതിൻ്റെ പിറ്റേ ഒന്നും പാർട്ട് ടൈം ജോബ് കിട്ടിയെന്നിരിക്കുക, ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമൊക്കെ നമ്മൾ ടൈം എടുത്ത് സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. വീട്ടിൽ കുത്തിയിരുന്നാൽ ആരും നമുക്ക് ജോലി കൊണ്ടുതരികയില്ല എന്നും പറഞ്ഞ് കിട്ടുകയിലായി എന്നൊന്നും പറയണ്ട. എനിക്കറിയാവുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുകയില്ലാന്നൊക്കെ ഉറപ്പിച്ച് നെഗറ്റീവ് അടിച്ചിരുന്നവർക്ക് പോലും അവസാനം ജോലി കിട്ടി. പിന്നെ അതുകൂടാതെ ഒന്നും രണ്ടും മൂന്നും ജോലിയൊക്കെ ചെയ്ത് മെഡിക്കലായിട്ട് നടന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം പാർട്ട് ടൈം ജോബ് കിട്ടുകയിലായി എന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ അല്പം സ്ട്രഗിൾ ഉണ്ട്. ഇതേ സാഹചര്യം തന്നെ ഉണ്ടാരിയോയിലുള്ള പല കോളേജുകളിലും ഉണ്ട്. ഉൾപ്രദേശത്തിരിക്കുന്ന തണ്ടർ ബേ, നോർത്ത് ബേ എന്നൊക്കെ പറയുന്ന റൂറൽ ഏരിയയിലിരിക്കുന്ന കോളേജിലേക്കും ഇതേ ഇതുപോലെ തന്നെ കുട്ടികൾ വരുന്നുണ്ട്. അവരും ഇതേ രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിച്ചു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പാർട്ട് ടൈം കിട്ടാനുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത്. പക്ഷേ അത് ഒന്നോ രണ്ടോ മാസം നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് വരും. പിന്നെ നിങ്ങൾ ഇറങ്ങി നടന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ആരും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുതരികയില്ല. അപ്പോൾ പലപ്പോഴും ഞാനത് പലരോടും ചോദിച്ചപ്പോൾ പറയുന്നത്, ചേട്ടാ വീട്ടിലിരുന്നാൽ ആർക്കും ജോലി തരികയില്ല, പക്ഷേ നിങ്ങൾ പോയി ഇറങ്ങി തിരിച്ച് തപ്പിയെടുത്താൽ ജോലി കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഇതിനെ സംബന്ധിച്ച് ആ ഒരു സിറ്റിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ചെറിയ സിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്ന ജോലിയുണ്ടല്ലോ, നമുക്ക് തപ്പിയെടുക്കണം എന്ന് മാത്രം. പക്ഷേ അതിന് ഒരു സ്ട്രഗിൾ ഉണ്ടെന്നുള്ള സത്യം. അതായത് ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റുകളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഒരു വീട് കണ്ടുപിടിക്കാനുണ്ടാകുന്ന സ്ട്രഗിൾ, ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രഗിൾ. ഈ രണ്ട് കാര്യവും സത്യമാണ്. പക്ഷേ ഇതൊന്നും ബാലികേറാമലയൊന്നും അല്ല, ഇതൊക്കെ നടക്കാം. നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ആ ഒരു നെഗറ്റീവ് അടിച്ചത് മാത്രം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനവിടെ പഠിച്ച കുട്ടിയൊന്നുമല്ല. എനിക്ക് ഇത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന്, അതായത് ഇവിടെ പഠിച്ച കുട്ടികളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ആധികാരികമായിട്ടൊന്നുമല്ല പറയുന്നത്, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേപ് ബ്രട്ടൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ കുറച്ച് സ്ട്രഗിളുണ്ട്. ആരും നമുക്ക് സിൽവർ സ്പൂണിന് വെച്ചൊന്നുമല്ല ജനിക്കുന്നത്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് സ്ട്രഗിളുകളുണ്ട്. ആ സ്ട്രഗിളിൻ്റെ പാർട്ടായിട്ട് മാത്രം ഇതിനകത്തെ നെഗറ്റീവുകളെ കണ്ടാൽ മതി. പക്ഷേ ഇത്രയും പോസിറ്റീവായി ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റിയ മറ്റൊരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും അവിടെ പഠിക്കുന്ന പല കുട്ടികളും അതിനെ വാല്യൂ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ചിലവർ വാല്യൂ ചെയ്യുന്നവരുണ്ടാകും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാകും. ഈ ഒരു കാര്യത്തിൽ ഞാനെപ്പോഴും പോസിറ്റീവ് വ്യൂവിലൂടെയാണ് കാണുന്നത്. അപ്പോൾ കേപ് ബ്രട്ടൺ യൂണിവേഴ്സിറ്റിയിൽ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരും അതുപോലെ അവിടെ പഠിക്കാൻ വരുന്നവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് അതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ നന്ദി.